സംസ്ഥാനത്തെ കോൺഗ്രസിലെ അടി മുതലെടുത്ത് മുതിർന്ന നേതാക്കളെ അടർത്തി മാറ്റാൻ ബി ജെ പി നീക്കം ശക്തമാക്കി. കോൺഗ്രസിനെ അടിമുടി ഉലയ്ക്കുന്ന മൂടോടെ പിഴുതു മാറ്റുന്ന തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. പല മുതിർന്ന നേതാക്കളും ബി ജെ പിയിലേക്ക് ചായുന്നതായി രഹസ്യ അന്വേഷണ ഏജൻസികൾ വരെ റിപ്പോർട്ട് ചെയ്തു. മലബാറിൽ നിന്നുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് അധികം വൈകാതെ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകും. ഒന്നാംഘട്ട ചർച്ച ഡൽഹിയിൽ കഴിഞ്ഞു. രണ്ടാംവട്ട ചർച്ച അടുത്ത ആഴ്ച കോഴിക്കോട് നടക്കും. ക്യാബിനറ്റ് പദവി നൽകി കോൺഗ്രസ് നേതാവിനെ സ്വീകരിക്കാനാണ് ബി ജെ പി നേതൃത്വം ഒരുങ്ങുന്നത്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വൈകുന്നതും ഇതിന് ഒരു കാരണമാണ്. ഈ നേതാവ് ബി ജെ പിയിലേക്ക് വരുന്നതോടെ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ തങ്ങൾക്ക് അനുകൂലമായ ചലനം സൃഷ്ടിക്കാനാവുമെന്നാണ് ബി ജെ പി മനഃപായസം ഉണ്ടെന്നത്. തങ്ങളുടെ വോട്ട് ബാങ്കിന് ഇടിവുണ്ടായില്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതിൽ അവാകതയൊന്നും കാണുന്നില്ലെന്ന് നേതാവ് അണികൾക്ക് സന്ദേശം നൽകിയിട്ടുണ്ട്. നഷ്ടപ്പെടുന്ന വോട്ടർമാർക്ക് പകരം പുതിയ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ആലോചനകളും ഇക്കൂട്ടർ നടത്തുന്നു. ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ പിന്തുണ പല നേതാക്കന്മാർക്കും ലഭിച്ചിട്ടുണ്ട്. RSS നേതൃത്വമാണ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. കോൺഗ്രസുമായി പിണങ്ങി നിൽക്കുന്ന നിരവധി നേതാക്കളുണ്ട്. പ്രമുഖ നേതാവിനെയാണ് ബി ജെ പി നോട്ടമിടുന്നത്. ഇതിന് പിന്നിൽ ചരട് വലിക്കുന്നത് സുരേഷ് ഗോപിയാണെന്നും സൂചനകളുണ്ട്. കേരളത്തിൽ ഓപ്പറേഷൻ താമര വീണ്ടും സജീവമാക്കാനാണ് നീക്കം. ത്രിപുരയിൽ വീണ്ടും ബി ജെ പി ഭരണം പിടിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി കേരളത്തിലും ബി ജെ പി സർക്കാർ വരുമെന്ന് പ്രഖ്യാപിച്ചത്. നമ്മളാരും മറന്നിട്ടില്ല. ഇതേ തുടർന്നാണ് പ്രധാനമന്ത്രി തന്നെ മുൻകൈയെടുത്ത് പ്രകാശ് ജാവദേക്കറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ ത്രിപുരയാണ് നാളത്തെ കേരളമെന്ന് ബി ജെ പി പ്രചരിപ്പിക്കുന്നു. താമരക്കുമ്പളിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സുരക്ഷിതമാണ്. മിച്ചമുണ്ടായിരുന്ന കനലും മണ്ണ് തൊടുന്നു. ത്രിപുരയിൽ തകർന്നടിഞ്ഞത് CPM കോൺഗ്രസ് സഖ്യമാണ്. ഇന്നത്തെ ത്രിപുരയാണ് നാളത്തെ കേരളം എന്നായിരുന്നു ബി ജെ പിക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് വളരെയേറെ പ്രചരിപ്പിക്കപ്പെട്ടു. 2016 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ കുതിപ്പാണ് നടത്തിയത്. അത് 2021 എത്തിയപ്പോൾ പാടെ തകർന്നടിഞ്ഞു. വോട്ട് ശതമാനം കുറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന നിയമസഭാ മണ്ഡലം പോലും നഷ്ടപ്പെട്ടു. 2016 15% നിന്ന് 12.36% വോപ്പുത്തിയത്. പിന്നീട് നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി നേരിട്ടു. 2016 21,247 വോട്ട് നേടിയ സ്ഥാനത്ത് 2022 ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 12,957 വോട്ട് മാത്രമേ നേടാനായുള്ളൂ. പിന്നീട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് താഴേക്ക് പോയി. ന്യൂനപക്ഷങ്ങളെ കൂടുതലായി പാർട്ടിയിലേക്ക് അടുപ്പിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടം കൈവരിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നല്ലത് തന്നെ. സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മോദിയുടെ കേരള സ്പെഷ്യൽ തന്ത്രങ്ങൾ. ഏതായാലും കോൺഗ്രസ് ജാഗ്രതയിലാണ്, പ്രത്യേകിച്ച് LDF.